കയ്യേറ്റക്കാരിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് മണാശ്ശേരി സ്വദേശി അശോകൻ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. 106 ദിവസമായി തുടരുന്ന സമരമാണ് ആർ.ഡയുടെ ഇടപെടൽ മൂലം അവസാനിപ്പിച്ചത്. കയ്യേറ്റക്കാരിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടും വ്യാപാര സ്ഥാപനത്തിന് അനുമതി നൽകാതെ വട്ടം കറക്കുന്ന അധികാരികളുടെ നടപടിക്കുമെതിരെ വ്യാപാരി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മഠത്തിൽ തൊടുക അശോകനാണ് കഴിഞ്ഞ 106 ദിവസമായി മണാശ്ശേരി ടൗണിലെ കെട്ടിടത്തിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സമരം മണാശ്ശേരിയിൽ ചേരി തിരിഞ്ഞ് സംഘർഷവും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് മുക്കം പോലീസ് കോഴിക്കോട് സബ് ഡിവിഷണൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രശ്നത്തിൽ ആർ.ഡ ഇടപെടുകയും ഏപ്രിൽ 5 ചർച്ച വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അശോകൻ കഴിഞ്ഞ ഡിസംബർ 1 മുതലാണ് മണാശ്ശേരിയിൽ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സമരം തുടങ്ങിയത്. മണാശ്ശേരിയിലെ കുടുംബസ്വത്തിൽ നല്ലൊരു ഭാഗം കയ്യേറിയതായും മാലിന്യം നിക്ഷേപിച്ച് മലിനമാക്കിയതായും അശോകൻ പറയുന്നു. ഇതിനു പുറമെ ഭാര്യയുടെ പേരിലുള്ള കെട്ടിടത്തിൽ ഉദ്ഘാടന സജ്ജമായ ഹോട്ടലിന് മുട്ടുന്യായങ്ങൾ പറഞ്ഞ് അധികൃതർ അനുമതി നിഷേധിക്കുന്നതായും അശോകൻ പരാതിപ്പെടുന്നു. കോവിഡ് രൂക്ഷമായ സമയത്ത് മണാശ്ശേരിയിലെ പ്രസ്തുത കെട്ടിടം മാസങ്ങളോളം ക്വാറന്റൈൻ കേന്ദ്രമായി വിട്ടുനൽകുകയും സമരം തുടങ്ങുന്നതിന് തലേദിവസം വരെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഭക്ഷണം എത്തിച്ചും ശ്രദ്ധേയനായ വ്യക്തിയാണ് അശോകൻ. ന്യൂസ് ബ്യൂറോ മുക്കം.